പെയ്തിറങ്ങും സത്യം മലരായി ഇതഴിടത്തും സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യം നാളെ നാളെ എന്നതോർത്തു ആദിയേറും യാത്രയിൽ ഭാവി തന്നി കൂടതായി ഭീതിയേറും വേളയിൽ കരുതലിൽ കരങ്ങൾ നീട്ടി അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ സത്യം സത്യമായി എന്ന ദൈവോദന സന്ദേശത്തിലേക്ക് സ്വാഗതം. സത്യം സത്യമാ. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ലോകാരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങൾ. സ്വർഗവും നരകവും എന്ന് കേൾക്കാത്തവരുണ്ടായില്ല. ലോകത്തിലെവിടെ ചെന്നാലും സ്വർഗം നരകം എന്ന വാക്കുകൾ കേൾക്കുകയും അതിനെക്കുറിച്ച് അല്പാൽപ്പം വ്യത്യസ്തമായ രീതികളിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഉള്ളത്. എന്നാൽ വ്യത്യാസമുണ്ടെങ്കിൽ തന്നെ സ്വർഗം നരകം എന്ന ആശയങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ സമാനതകളും ആളുകളിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. സ്വർഗം എന്ന് പറയുമ്പോൾ അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട എല്ലാ സുഖസമൃദ്ധിയുമുള്ള ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു നല്ല അനുഭവം അവസ്ഥ എന്നാണ് വിവക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നരകമെന്ന് പറയുമ്പോൾ മനുഷ്യരുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, പാപകർമ്മങ്ങൾ ഇവയുടെ ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥ, ഇടം എന്നിങ്ങനെയുള്ള ആശയമാണ് മനുഷ്യർക്ക് പൊതുവെ ഉള്ളത്. അതുപോലെ തന്നെ പൊതുവെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, സ്വർഗവും നരകവുമൊക്കെ ഇപ്പോഴല്ല, ഭാവിയിലാണ്, അല്ലെങ്കിൽ മരണാനന്തര അനുഭവത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യമാണ്. രസകരമായ കാര്യം, ദൈവിക തിരുവെഴുത്തുകൾ, മതസാഹിത്യങ്ങൾ, വിശുദ്ധ ബൈബിൾ ഇവയൊക്കെ തന്നെ ഏതാണ്ട് ഇങ്ങനെയുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളാണ്. ഞാനൊരിക്കൽ ഇതിനെക്കുറിച്ച് ഒരു വിദ്യാസമ്പന്നനായ മനുഷ്യനോട് സംസാരിച്ചു തോർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണ്, ഇപ്പോൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ആ സമയത്ത് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. തീർച്ചയായും സ്വർഗവും നരകവും എന്നുള്ളത് കൊണ്ട് മനുഷ്യർ ഉദ്ദേശിക്കുന്നതും ദൈവവചനം വിവക്ഷിക്കുന്നതുമായ അവസ്ഥ മരണാനന്തരത്തിൽ ആണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ നമുക്ക് നിശ്ചയമായി അറിയാൻ സാധിക്കും, സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം, ആത്യന്തികമായ വെളിപ്പാടുകൾ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് നിശ്ചിതമായ രീതിയിൽ കാര്യങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ദൈവവചനം, വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ആണല്ലോ, അതിൽ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുമുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം, ആരെങ്കിലും പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, പോയവർ വന്നിട്ടുണ്ടോ എന്നൊക്കെ. നല്ല ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം, അങ്ങനെ ചെയ്തിട്ടുള്ള പോയി വന്നിട്ടുള്ള ഒരുപാട് പേരില്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ഒരാളുണ്ട് എന്ന് മറക്കുവാൻ സാധിക്കുകയില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൽ ജീവിച്ച, നാം യേശു ക്രിസ്തു എന്ന് വിളിക്കുന്ന അങ്ങനെ ഒരു വ്യക്തി ചരിത്രത്തിലുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൽ ദൈവം മനുഷ്യനായി അവതരിച്ചു. യേശു ക്രിസ്തു എന്നാണ് ആ വ്യക്തിയെ നാം വിളിക്കുന്നത്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിക്കുകയും മരിക്കുകയും എന്നാൽ 3ാം ദിവസം പിന്നെയും ജീവൻ പ്രാപിച്ചു വരികയും ചെയ്തു. അതുകൊണ്ട് പരലോകത്തിൽ പോയി തിരിച്ചു വന്ന വ്യക്തിയാണ് കർത്താവ്. താൻ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ 1 മാസത്തിലധികം ചെലവഴിച്ചു, തിന്നുകയും കുടിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തു എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്ര സത്യമാണ്. അതുകൊണ്ട് ഈ മരണാനന്തര അനുഭവങ്ങളെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമുക്ക് വളരെ വിശ്വസനീയമാണ്. ദൈവവചനം നാം വായിക്കുമ്പോൾ ഒരു ന്യായവിധിയുടെ ദിവസത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുന്നുണ്ട്. സൃഷ്ടാവായ ദൈവം താൻ സൃഷ്ടിച്ച എല്ലാ മനുഷ്യരെയും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായം വിധിക്കുന്ന ദിവസത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 2ാം അധ്യായത്തിൻ്റെ 6ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ ഓരോരുത്തരെയും അവനവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായം വിധിക്കും, അവൻ കൊടുക്കും എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സമ്മതിക്കുന്ന വേറൊരു കാര്യമാണ്, ഈ ലോകത്തിൽ നീതി പൂർണ്ണമായി നിറവേറുന്നില്ല എന്നുള്ളത്. അതായത് നന്മ ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് ഉള്ള പ്രതിഫലം, തിന്മ ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് പ്രതിഫലം, ഇതൊന്നും ഈ ലോകത്തിൽ നടപ്പിലാകുന്നില്ല എന്ന് എല്ലാവരും നിരീക്ഷിക്കാറുണ്ട്. അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യാറുമുണ്ട്. എന്താണ് അങ്ങനെ? ദൈവം ഉണ്ടെങ്കിൽ, ദൈവം നീതിമാനാണെങ്കിൽ മനുഷ്യരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം പ്രവർത്തിക്കേണ്ടതല്ലേ? നന്മ ചെയ്യുന്നവർ ദുരിതമനുഭവിക്കുകയും തിന്മ ചെയ്യുന്നവർ രക്ഷപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് നീതിബോധമുള്ള മനുഷ്യൻ ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും തന്നെ, അതുപോലെ എല്ലാ മതങ്ങളും, ഇതിലൊന്നും മതവ്യത്യാസമില്ല, എല്ലാ മതങ്ങളും തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഈ ലോക ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നവർക്കും നന്മ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ തക്കതായ ശിക്ഷ ദൈവം, സൃഷ്ടാവ്, ഈശ്വരൻ ഭാവിയിൽ കൊടുക്കും എന്നുള്ളത്. പിന്നെയും രസകരമായ കാര്യം, ദൈവവചനമാകുന്ന വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. മനുഷ്യരെ എല്ലാവരെയും ദൈവം വിളിച്ച് ന്യായം വിധിക്കുന്ന ഒരു ന്യായവിധിയുടെ നാൾ ഉണ്ട് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ശിക്ഷ, സ്വർഗം നരകം എന്നൊക്കെ പറയുമ്പോൾ മരണാനന്തര ജീവിതത്തിൽ എല്ലാം തെറ്റ് ചെയ്തവർക്കും ഒരേ തരത്തിലുള്ള ശിക്ഷയാണെന്നും അതുപോലെ സ്വർഗം പ്രാപിക്കുന്നവർക്ക് ഒരേ തരത്തിലുള്ള അനുഭവമാണെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ നീതിയുക്തമായ രീതിയിൽ തെറ്റ് ചെയ്തവർക്ക് അവരവരുടെ തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ ലഭിക്കും എന്ന ആശയമാണ് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ തെറ്റ് ചെയ്തവർക്ക് ചെറിയ ശിക്ഷ, വലിയ തെറ്റ് ചെയ്തവർക്ക് വലിയ ശിക്ഷ, അറിവോടെ ചെയ്തവർക്ക് വലിയ ശിക്ഷ, അറിവില്ലാതെ ചെയ്തവർക്ക് ചെറിയ ശിക്ഷ എന്നിങ്ങനെ ശിക്ഷയ്ക്ക് അതിൻ്റെ ഗൗരവത്തിൽ, അതിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ ഉള്ളതായി ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗം നരകം എന്ന ആശയങ്ങൾ വിവരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, വിശുദ്ധ വേദപുസ്തകം പറയുന്നതനുസരിച്ച്
സ്വർഗത്തിൽ പോകുന്ന എല്ലാവർക്കും ഒരേ അനുഭവം, അതുപോലെ നരകത്തിൽ പോകുന്ന എല്ലാവർക്കും ഒരേ അനുഭവം, ഒരേ അളവിലുള്ള ശിക്ഷ, അങ്ങനെയല്ല. സ്വർഗത്തിലായാലും നരകത്തിലായാലും അവരവരുടെ അനുഭവങ്ങൾക്ക് അവരവരുടേതായ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന്, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ ശിക്ഷ, അറിയാതെ തെറ്റ് ചെയ്യുന്നവർക്ക് കുറവ് ശിക്ഷ, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ കാര്യമുണ്ട്. അതായത്, ദൈവവചനപ്രകാരം സ്വർഗത്തിൽ പോകുവാൻ സ്വന്തം പ്രവൃത്തികളാൽ യോഗ്യത നേടുന്ന ആരുമില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം മനുഷ്യൻ ജനിക്കുന്നതേ പാപിയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ പാപസ്വഭാവം കുടികൊള്ളുന്നവനാണ് ഏത് മനുഷ്യനും. മാത്രമല്ല, താമസിയാതെ തന്നെ പാപകർമ്മങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് സ്വർഗപ്രാപ്തിക്ക് യോഗ്യത ഉള്ള, തന്നിൽ തന്നെ യോഗ്യതയുള്ള ഒരു മനുഷ്യനും ഒരിടത്തും കാണുകയില്ല. അങ്ങനെ ഒരാൾ ഉണ്ട്, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. താൻ ജനനത്താൽ പാപമില്ലാത്തവനും ജീവിതം കൊണ്ട് പാപമില്ലാത്തവനുമാണ് എന്നത് തന്നെ എല്ലാ മനുഷ്യരിൽ നിന്നും വ്യതിരിക്തനാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സത്യമാണ്. അപ്പോൾ സ്വർഗം ലഭിക്കുന്നത് ആർക്കാണ്, എങ്ങനെയാണ് എന്നുള്ള ചോദ്യമുണ്ട്. താൻ ചെയ്ത പ്രവൃത്തികൾക്ക്, ദുഷ്പ്രവൃത്തികൾക്ക് ലഭിക്കേണ്ടതായ ശിക്ഷ ക്ഷമിച്ച് കിട്ടുന്ന ആളുകളാണ് സ്വർഗത്തിൽ പോകുവാൻ പ്രാപ്തരായിത്തീരുന്നത് എന്നാണ് അതിൻ്റെ ഉത്തരം. സ്വർഗപ്രാപ്തിക്ക് തങ്ങളെ തന്നെ യോഗ്യരാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ ആർക്കും കഴിവില്ല എന്നുള്ളത് ദൈവം മനസ്സിലാക്കുകയും ദൈവം അതിന് തക്കതായ ഒരു രക്ഷാമാർഗം മനുഷ്യർക്കായി ഒരുക്കുകയും ചെയ്തു. അത് ആഗ്രഹിക്കുന്നവർക്ക്, സ്വീകരിക്കുവാൻ മനസ്സുള്ളവർക്ക് ഈ ദാനം, രക്ഷ എന്ന ദാനം, പാപമോചനവും നിത്യജീവനും, അത് ദാനമായി കൊടുക്കുക, സൗജന്യമായി കൊടുക്കുക എന്നുള്ള ഒരു രക്ഷാ പദ്ധതിയാണ് ദൈവം ഒരുക്കിയത്. ഈ ദാനം സൗജന്യമായി കൊടുക്കുന്നു, അതേസമയം തന്നെ അതിനായി വലിയ വില കൊടുത്താണ് ആ ദാനം ദൈവം ഒരുക്കിയത് എന്ന് ഈ സമയത്ത് പറയാതെ വയ്യ. പാപമില്ലാതെ ലോകത്തിൽ ജനിച്ച ദൈവത്തിൻ്റെ ഏക അവതാരമായ യേശു ക്രിസ്തു ഒരു മഹാപാപിയെപ്പോലെ കാൽവറിയിലെ കുരിശിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് മരിക്കുവാനിടയായി എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ആ മരണത്തിൻ്റെ ആവശ്യവും ആ മരണത്തിൻ്റെ പിന്നിലെ ഉദ്ദേശവും എന്തായിരുന്നു? ആ മരണം പാപികൾക്ക് വേണ്ടിയുള്ള ഒരു പകരം മരണമായിരുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനെയും പൂർണ്ണമായി രക്ഷിക്കുവാൻ, അവൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു കൊടുത്ത് അവനൊരു പുതിയ ജീവൻ കൊടുക്കുവാൻ ഉള്ള അടിസ്ഥാനം ഉണ്ടാക്കുകയാണ് കർത്താവിൻ്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും പുനരുദ്ധാനം കൊണ്ടും സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സ്വർഗപ്രാപ്തിക്കായുള്ള മാർഗം എല്ലാവർക്കും ആയി തുറന്നിരിക്കുകയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ സ്വർഗപ്രാപ്തി, അത് യാഥാർത്ഥ്യമാകുവാൻ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുവാൻ ആവശ്യമുള്ളതെല്ലാം കർത്താവ് ചെയ്തു. തനിക്ക് പുതുജീവൻ ലഭിക്കുവാൻ ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നെയാണ് ചെയ്യുന്നത്. മനുഷ്യൻ അശക്തനാണ്. പക്ഷേ അത് അനുഭവമാക്കുവാൻ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ ലളിതമായ ഒരു രക്ഷാമാർഗമാണ് ദൈവം മനുഷ്യർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒന്ന്, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ പരിശോധിച്ച് തൻ്റെ സ്വഭാവത്തിൽ പാപമുണ്ടെന്നും താൻ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും സമ്മതിക്കുക, മനസ്സിലാക്കി സമ്മതിക്കുക, അതാണ് ഒന്നാമത്തെ പടി. പൊതുവേ മനുഷ്യരെല്ലാവരും തങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധ്യം ഉള്ളവരാണ്. എന്നാൽ അത് സമ്മതിക്കുവാൻ മടി കാണിക്കുന്നവരും ഉണ്ട്. തങ്ങൾക്കുള്ള കുറവുകളെ ആത്മാർത്ഥമായി ബോധ്യതയോടുകൂടെ സമ്മതിക്കുക എന്നുള്ളത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആദ്യപടിയാണ്. രണ്ടാമത്, എൻ്റെ പാപങ്ങൾ നിമിത്തമാണ്, എന്നെ കുറ്റവിമുക്തനാക്കാനാണ്
പാപരഹിതനായ ക്രിസ്തു രക്ഷകൻ പാപത്തിൻ്റെ ശിക്ഷയായിട്ടാണ് കഷ്ടത അനുഭവിച്ചത്, ഈ ലോകത്തിൽ വന്നതും കഷ്ടമനുഭവിച്ച് മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും എന്ന് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ പടിയാണ്. മൂന്നാമത് ചെയ്യാനുള്ളത്, ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷയ്ക്കായി ശരണപ്പെടുക എന്നുള്ളതാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം രക്ഷയ്ക്കായി ആശ്രയിക്കുക. സാധാരണ മനുഷ്യരെല്ലാവരും നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ നന്മ ചെയ്ത് സ്വർഗപ്രാപ്തി ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് മിക്കവാറുമൊക്കെ ആളുകൾ സ്വർഗപ്രാപ്തിക്കായി ആശ്രയിക്കുന്നത് സ്വയം ചെയ്യുന്ന സൽപ്രവൃത്തികളിലും അവരവർ ഉൾപ്പെട്ടു നിൽക്കുന്ന മതം അനുശാസിക്കുന്ന മതകർമ്മങ്ങളിലും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരപ്രവൃത്തികളിലും ഒക്കെയാണ്. എന്നാൽ രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന, സ്വർഗം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ട കാര്യം തൻ്റെ അപ്രകാരമുള്ള പ്രവൃത്തികൾ മൂലം തീർച്ചയായും തനിക്ക് പാപമോചനമോ പുതുജീവനോ ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ആ ബോധ്യം വന്ന് അത് സമ്മതിച്ച് തൻ്റെ രക്ഷയ്ക്കായുള്ള ആശ്രയം രക്ഷകനായ യേശുവിലേക്ക് മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷയ്ക്കായി ആശ്രയിക്കുക, അതിനാണ് വിശ്വസിക്കുക എന്ന് പറയുന്നത്. ആശ്രയിക്കുക എന്നുള്ളതാണ് പാപിയായ ഒരു മനുഷ്യന് ഇതോടുള്ള ബന്ധത്തിൽ കരണീയമായിട്ടുള്ളത്. അടുത്ത പടിയായി അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തി, കർത്താവായ യേശുവിൽ ആശ്രയിക്കുന്ന വ്യക്തി യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് പരസ്യപ്പെടുത്തണം, ഏറ്റുപറയണം എന്നുള്ളൊരു വ്യവസ്ഥ നാം കാണുന്നുണ്ട്. റോമാലേഖനം 10:9-10 വാക്യങ്ങളിൽ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാണ്. രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ബൈബിളിലെ ഭാഷ. നാം സാധാരണ സ്വർഗപ്രാപ്തി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നൊക്കെ പാപത്തിൽ നിന്നും പരിണത ഫലങ്ങളിൽ നിന്നും അതിൻ്റെ ശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണല്ലോ. അതുകൊണ്ട് രക്ഷാമാർഗം അതാണ്, വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റുപറയുക. കർത്താവായ യേശുവിൽ അങ്ങനെ രക്ഷയ്ക്കായി ആശ്രയിച്ച് യേശുവിനെ നാഥനായി ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ജീവിതം തീർച്ചയായും നമ്മെ ഈ ലോകത്തിൽ രക്ഷ അനുഭവിക്കുവാനും പരലോകത്തിൽ സ്വർഗം പ്രാപിക്കുവാനും ഇടയാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം ഇത് നമ്മുടെ സ്വന്തം അനുഭവമാക്കി തീർക്കുവാൻ തക്കവണ്ണം ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ നാം ചെയ്യണം. ദൈവവചനത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്, ദൈവത്തോട് അടുത്തു വരുവിൻ, അവൻ നിങ്ങളോട് അടുത്തു വരും. നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ പാപങ്ങളെ സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് ചെല്ലുന്നത് കാത്തിരിക്കുന്ന ഒരു രക്ഷകനാണ് നമുക്ക് ഉള്ളത്. നമ്മുടെ ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം, അപ്പനെയും അമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മിൽ ആരും നശിച്ചു പോകണം, നഷ്ടപ്പെടണം, നരകത്തിൽ പോകണം എന്നാഗ്രഹിക്കുന്നില്ല. മറിച്ച് നമുക്ക് രക്ഷയ്ക്കായി ദൈവം ഒരു വഴി നമുക്ക് ഒരുക്കി നാം അത് കൈനീട്ട് സ്വീകരിക്കുന്ന അവസരത്തിനായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാം. ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്കുള്ള അപേക്ഷ അതാണ്, നിങ്ങളങ്ങനെ യേശു ക്രിസ്തുവിൽ ശരണപ്പെട്ട് സ്വർഗപ്രാപ്തിയെക്കുറിച്ചുള്ള നിശ്ചയം നേടിയിട്ടുള്ളവരല്ലെങ്കിൽ നിങ്ങൾക്കത് ഇപ്പോൾ ചെയ്യാവുന്നതാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. പാപത്തിൻ്റെ പരിണത ഫലമായി ശിക്ഷ അനുഭവിച്ച് നരകത്തിൽ ആയി ഇരിക്കണം എന്ന് ദൈവം ആരെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കുമായി രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വേഗം ഇപ്പോൾ തന്നെ സ്വയ ജീവിതത്തെ പരിശോധിക്കുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപ പരിഹാരകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക്
വരികയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും ബുദ്ധിപരമായ കാര്യം. ഇങ്ങനെ ഒരു മാർഗം ഉണ്ടായിട്ട് ആ മാർഗം ഇത്രയും ലളിതമായിട്ട് അതിനെ അവഗണിച്ച് മുൻപോട്ട് നീങ്ങുന്നത് എത്രയോ അപകടകരമാണ്, എത്രയോ മൗഢ്യമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ഞങ്ങളുടെ പ്രേക്ഷകർ ഈ വചനം കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന് യേശുവിൻ്റെ അനുയായികളായി തീരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ, അങ്ങനെ ചെയ്യണം എന്നുള്ള അപേക്ഷയോടുകൂടെ, അഭ്യർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ എന്തു സംഭവിക്കും എന്നു ഞാൻ ഭയന്നിടും, നേരമെൻ കരം പിടിച്ചും ഭാരമെല്ലാം നീക്കിടും. വാനിലെ പറവകൾക്കും വേണ്ടതെല്ലാം ഏതു നേരവും ചാരേ ഏകിടും തൻ സാന്നിധ്യം. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വളരെ പ്രാധാന്യമുള്ള ശ്രദ്ധേയമായ ഒരു നല്ല സന്ദേശം നാം കേൾക്കുകയായിരുന്നു. സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവിടെയാണ് അതിൻ്റെ അനുഭവങ്ങളെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, സ്വർഗവും നരകവും മരണശേഷമുള്ള യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണെന്ന് തോന്നിപ്പിക്കുന്ന നിലയിലുള്ള പല അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. അതുകൊണ്ട് സ്വർഗവും നരകവും ഇവിടെയാണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം സത്യസന്ധമായി നമ്മളോട് പറയുന്നത് സ്വർഗവും നരകവും മനുഷ്യൻ്റെ മുന്നിൽ വരാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. എങ്ങനെ ഒരു മനുഷ്യന് സ്വർഗം പ്രാപിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാം എന്ന് നാം കേൾക്കുകയായിരുന്നു. എങ്ങനെ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാം, എങ്ങനെ ഒരു മനുഷ്യന് സ്വർഗം പ്രാപിക്കാം, വളരെ വ്യക്തമായ ഉത്തരമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ തെറ്റുകൾക്ക്, നമ്മുടെ പാപങ്ങൾക്ക് വ്യക്തമായ പരിഹാരം, പ്രായശ്ചിത്തം ഉണ്ടാകണം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സകല പാപങ്ങളുടെയും നമ്മുടെ സകല കുറ്റങ്ങളുടെയും തെറ്റുകളുടെയും ശിക്ഷ നമുക്ക് പകരമായിട്ട് ഏറ്റെടുത്തു എന്ന് ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയ സ്നേഹിതരെ, ഇന്ന് ഈ കർത്താവിനെ സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒന്നാമത് നാം കേട്ടത് നമ്മുടെ പാപാവസ്ഥയെ, നമ്മുടെ തെറ്റിൻ്റെ അവസ്ഥയെ നാം അംഗീകരിക്കുക. അതിനോടൊപ്പം തന്നെ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ് മറ്റൊരു വഴികളും നമ്മുടെ യാതൊരു സൽപ്രവൃത്തികളും പുണ്യകർമ്മങ്ങളും കൊണ്ട് നമുക്ക് സ്വർഗം നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, നമ്മുടെ പാപത്തിൻ്റെ സകല ശിക്ഷ ഏറ്റെടുക്കുവാനായിട്ട് ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു പാപവുമില്ലാത്ത കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ കുറ്റം, ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായിട്ട് കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ യാഥാർത്ഥ്യം, ആ സത്യം നാം വിശ്വസിക്കണം. ആ യാഥാർത്ഥ്യത്തിൽ നാം ആശ്രയിക്കണം. അപ്പോഴാണ് നമുക്ക് സ്വർഗം ലഭിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ കുറ്റം ഏറ്റെടുക്കുക മാത്രമല്ല, ഈ ഭൂമിയിൽ നമുക്ക് വേണ്ട സ്വസ്ഥതയും സമാധാനവും അനുഗ്രഹങ്ങളും തരുവാനും പ്രാപ്തനാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം എന്തു തന്നെയാണേലും
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് എത്ര നല്ലവനായ ദൈവം ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് മരണശേഷം സ്വർഗവും നരകവും എന്ന രണ്ട് യാഥാർത്ഥ്യങ്ങൾ മുന്നിലുണ്ട് എന്നറിയാം. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള കഴിവോ അതിനുള്ള പ്രാഗൽഭ്യമോ ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നു. ഞങ്ങളുടെ പാപാവസ്ഥയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഖ്യാപനത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം വിശ്വസിക്കുകയാണ്. അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരെങ്കിലും കർത്താവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കാതെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ സമയത്ത് അവർക്കതിനുള്ള കൃപ കർത്താവ് നൽകണമേ. ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന പ്രിയ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ കഷ്ടതകളിലും കടഭാരങ്ങളിലും രോഗാവസ്ഥയിലും കർത്താവ് ഏറ്റവും അടുത്ത തുണയായിട്ട് സഹായകനായിട്ട് അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുതലയച്ചു കൊടുക്കുന്ന ദൈവം ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സകല സ്തുതികളും സ്തോത്രങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളുടെ കർത്താവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചവരുമായ യേശു കർത്താവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ ബന്ധപ്പെടുവാനുള്ള വിലാസം: അഗാപ്പെ ഗോസ്ബൽ മിനിസ്ട്രി, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഫോൺ നമ്പർ 8136936648. ഇമെയിൽ ID sathyamsathyamai@gmail.com. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലൂടെ ചോദിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകാം. ഈ എപ്പിസോഡുകൾ വീണ്ടും കാണുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും നിങ്ങൾ സന്ദർശിച്ചാൽ ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകും. സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ.